பரநிறையே பொன்னளக்கும் பௌர்ணமி ராவாய் படிஞ்ஞாரே பூ. നമസ്കാരം എല്ലാവർക്കും, മലയാളീസ് ചാനൽ കൃഷ്ണ ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്നതേ ഉത്രാട ദിനം. അപ്പൊ ഞങ്ങൾ ചെറിയൊരു രാവിലത്തെ വീഡിയോ ഇട്ട് കണ്ടില്ലായിരുന്നു, എല്ലാവരും പൂക്കളിടുന്ന വീഡിയോ കണ്ടില്ലേ. അതിനുശേഷം ഒരു ചെറിയൊരു അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്, കുടുംബക്ഷേത്രം. അതെ, ഇത് ഉത്രാട സ്പെഷ്യൽ വീഡിയോ. ഇതിൽ ഞങ്ങളുടെ കംപ്ലീറ്റ് ഇന്നത്തെ ഒരു പ്രോഗ്രാം ചാർട്ടിംഗ് ഉണ്ട്. അതായത് രാവിലത്തെ നിങ്ങൾ കണ്ടു പൂക്കള വീഡിയോ ഉണ്ട്, അത് സെപ്പറേറ്റ് ഇട്ടതാണ്. അതിനുശേഷമുള്ള ഇന്നത്തെ കംപ്ലീറ്റ് പ്രോഗ്രാംസ് ഒരു വീഡിയോ പോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസും ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമുക്കൊന്ന് ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. ഇപ്പൊ ഞങ്ങള് തൃപ്പൂണിത്തറ, ശരിക്കും തൃപ്പൂണിത്തറ അല്ല അല്ലേ ഇത്? ഞങ്ങൾ എന്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത്. പുന്നിക്കല് അതല്ല, ചോറ്റാനിക്കരയിലും പോകണോ നോക്കാം. ചോറ്റാനിക്കരയിലും പോകണമെന്നുണ്ട്, ടൈം കിട്ടാണെങ്കിൽ പോകും. അതായത് സംഭവം ഏത് റൂട്ടിലാണെന്ന് അറിയാമോ? അത് വൈക്കം എറണാകുളം റൂട്ടിലാണ്. പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലമൊക്കെ അതിന്റെ അടുത്താണ്, അതിന്റെ അടുത്താണ്, അതിന്റെ രണ്ട് മൂന്ന് ബസ് സ്റ്റോപ്പ് അടുത്താണ് പിടിച്ചു വരും. അതിന്റെ അമ്മയുടെയും അച്ഛന്റെയൊക്കെ ഒരു കുടുംബക്ഷേത്രമാണ്, അങ്ങോട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് ഇപ്പൊ നമ്മളിതേ എവിടെ എത്തി? ഇപ്പൊ സ്ഥലം ഒന്ന് കാണിച്ചേ പ്രിയെ. ഇത് നമ്മള് മരടെത്തി, മരട്, മരട്. അതായത് വെടിക്കെട്ടൊക്കെ നടക്കുന്ന അമ്പലമില്ലേ, മരട് അമ്പലത്തിന്റെ അവിടെ എത്തി. അവിടുന്ന് തൃപ്പൂണിത്തറ വഴി കട്ട് ചെയ്ത് പോവാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് ഇതേ വഴിയിലെ കാഴ്ചകളൊക്കെ എടുക്കാം. നല്ല മഴയാണ്, നമുക്ക് നോക്കാം. நிறையே பொன்னளக்கும் பௌர்ணமி ராவாய் படிஞ்ஞாரே பூப்பாடம் அழகின் பால்கடலாய். பரநிறையே பொன்னளக்கும் பௌர்ணமி ராவாய் படிஞ்ஞாரே பூப்பாடம் அழகின் பால்கடலாய். அப்பதே നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം, മമ്മീസ് ഉടുപ്പി റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇൻറ്റീരിയറും ബാക്കിയുള്ള ഫുഡൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അത് കുഴപ്പമില്ല, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. ബാക്കി നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഹലോ, പിന്നെ ഞങ്ങൾ വരുന്ന വഴി ചെറിയൊരു പർച്ചേസ് ഒക്കെ നടത്തി. കാര്യം ഉത്രാടം അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ഡ്രസ്സൊക്കെ ഓൾറെഡി എടുത്താണ്, എന്നാലും എടുത്താണെന്ന് പറഞ്ഞാൽ ഒരു മുമ്പ് എടുത്തതാണ്. എന്നാലും തിരുവോണത്തിന്റെ അന്ന് നമ്മളെ മക്കളായാലും വീട്ടുകാരായാലും പുതിയ ഡ്രസ്സ് ഇടണമെന്നുള്ളത് എല്ലാവരും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു പർച്ചേസ് നടത്തി. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കടയാട്ടോ,
എൻ്റെ ഒരു ചങ്ങാതിയുടെ കടയാണ്. കാര്യം ഞാനും പുള്ളിക്കാരനും ഒരുമിച്ചാണ് ഡ്രൈവിംഗ് സ്കൂളിൽ ഉണ്ടായിരുന്നത്, ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരുമിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ചങ്ങാതിയുടെ കടയാണ്, അരുക്കുറ്റി എന്ന് പറയും, ചെറിയ കട, പാടത്ര ബ്രദേഴ്സ്. നല്ല ലാഭം മാത്രമല്ല, അത്യാവശ്യം കളക്ഷൻസും ഉണ്ട്, അല്ലേ? കളക്ഷൻസും ഉണ്ട്, ഡ്രസ്സ് ക്വാളിറ്റിയുള്ള ഡ്രസ്സും ആണ്. കണ്ടു കഴിഞ്ഞാൽ വലിയ ആഡംബരമായിട്ടുള്ള കടയൊന്നുമില്ല, തനി നാട്ടിൻപുറത്ത് കട അല്ലേ. പക്ഷെ നല്ല ഇതുണ്ട്. ഞങ്ങള് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ എടുത്തു വന്നിട്ടും, ഇപ്പോ നാട്ടിലുള്ള വീട്ടുകാർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നമ്മുടെ ബന്ധുക്ക് ഒരു രണ്ടു മൂന്ന് പേരൊക്കെ പുറത്താണ് ജോലി സംബന്ധമായിട്ട്. അപ്പൊ എന്റെ വീട്ടുകാർക്കും വൈഫിന്റെ വീട്ടുകാർക്കും പിള്ളേർക്കും എല്ലാവർക്കും എടുത്തു വന്നപ്പോഴത്തേക്കും അധികം ഒന്നും ആയൊന്നുമില്ല, അല്ലേ? എന്ത് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ്, അല്ല ഞാൻ ചോദിച്ചത് ലേഡീസിന്റെ ആയാലും ക്വാളിറ്റി എങ്ങനെയുണ്ട്? ആ ക്വാളിറ്റിയുള്ള ടീഷർട്ടും ക്വാളിറ്റിയുള്ള ലേഡീസ് ഇതൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഇതേ ഇപ്പൊ സമയം 1:40 വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട്ടിലെ അമ്മ അച്ഛനും നമ്മൾ പോയപ്പോ തുടക്കമായിട്ട് പൂക്കളത്തിന്റെ അവസ്ഥ നോക്കി, നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടില്ലേ. 250 രൂപയുടെ പൂവേ ഉള്ളൂ ഇത്. പക്ഷെ ഇതില് അതൊക്കെ നമ്മൾ ആ നീല ശംഖുപുഷ്പം കണ്ടു, എന്റെ വെല്ല നേരമാണ് നീല ശംഖുപുഷ്പമൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. നല്ല അടിപൊളി. പ്രിയ ഒന്ന് നേടി നമുക്കൊരു ഫോട്ടോ എടുക്കണം. ഫാമിലി അമ്മ നിക്കമ്മ, ഫാമിലി ഫോട്ടോ എടുക്കാം. അയനെന്താ നൈറ്റി ആണെങ്കിൽ എന്താ? കാവിനുള്ളിൽ വിളക്കുകളൊത്തും കാവളം കിളിയേ, കൈവള കാതില ചാത്തിയില്ലേ കോടിയുടുത്തിലേ. കാവിനുള്ളിൽ വിളക്കുകളൊത്തും കാവളം കിളിയേ, കൈവള കാതില ചാത്തിയില്ലേ കോടിയുടുത്തിലേ. പൊന്നളക്കും പൗർണമി രാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയിലേ, പൊന്നാറ്റടി കെട്ടിയിലേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നമ്മളീ വാഴയില്ലേ, വാഴ വെട്ടിയിട്ട് വാഴപ്പിണ്ടി വെട്ടിയിട്ട് അതിൻ്റെ ആ തൊലിയെല്ലാം കളഞ്ഞിട്ട് വാഴപ്പിണ്ടി ഇത് എടുത്തു വച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു നാളിനുണ്ടല്ലേ, നാളിനുണ്ട്. പിന്നെ അതെ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, തെങ്ങ് നമ്മുടെ തെങ്ങിൻ്റെ ഓലയുടെ വഴുക, ആ നടുക്ക് ഭാഗം അത് ചെത്തിക്കണ്ടിച്ചിരുന്നു. വഴുക എന്ന് പറയും നമ്മുടെ നാട്ടിലെ ഭാഷയിൽ വഴുക. അതായത് ഇത് ഇങ്ങനെ നമ്മൾ റാ ഷേപ്പിൽ, അതായത് ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം, ഈ ഷേപ്പിലാക്കും കണ്ടോ. അങ്ങനെ റാ ഷേപ്പിലാക്കിയിട്ട് രണ്ടറ്റം ഇതിലിങ്ങനെ കുത്തി വെച്ചിട്ട് അതിൽ നമ്മൾ ചരാത് വെച്ച് വിളക്ക് കത്തിക്കും. നമ്മൾ ഈ കൽദീപയിലെ നമ്മുടെ എന്താണ് ഇനി പറയുന്ന പ്രിയ, ആ കൽവിളക്ക് പകരം ഇതുപോലെ വിളക്ക് കത്തിക്കും.
ഉത്രാടം തൊട്ട് ഉത്രിട്ടാതി വരെ കത്തിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് കത്തിക്കണുള്ളൂ, ഇന്ന് ഒരു ദിവസം കത്തിച്ചിട്ട് ഒരു വിളക്ക് കത്തിക്കുന്ന സന്ധിക്കും, അച്ഛനും കത്തിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരുക്കങ്ങള് നമുക്ക് കുറച്ച് തിരക്കിൽ ധൃതി ചെയ്യണം, കാര്യം സന്ധ്യ ചെയ്ത് തുടങ്ങി. സന്ധ്യക്ക് കഴിഞ്ഞിട്ട് കത്തിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അതിലേക്ക് അടക്കാം കേട്ടോ. ഈ അറ്റ കൂർത്ത ഭാഗമായിരിക്കും, അപ്പൊ അതിങ്ങനെ കയറ്റ ആവശ്യത്തിനനുസരിച്ച് ഇറക്കം കൊടുത്ത് ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാം ആക്കി വെക്കണം. എല്ലാ പിണ്ടികളും ഇങ്ങനെ ഒന്നല്ല, ഇതിന്റെ താഴ്ത്തര ഉണ്ടാവില്ലേ, ഇവിടം വരെ. ഏകദേശം ഒത്തിരി താഴെ പോയ ഭംഗിയാണല്ല, ഇവിടം വരെ. എത്ര വരെ? ഇവിടെ വരെ. ഈ കൽവിളക്കിന്റെ ഒരു ഭാഗം കഴിയുമ്പോ എന്താ തറയല്ലേ, അപ്പൊ അതനുസരിച്ച് ഇത്രയും ഭാഗമൊക്കെ മതി. അടുപ്പിച്ചടുപ്പിച്ച് വെക്കരുത്, ഇച്ചിരി അകത്തി ഭംഗിക്ക്. എന്നിട്ട് ഇതിന്റെ മുഖത്താണ് ചരാത് വെക്കും, ചരാത് വെക്കും, തിരിയിടുന്ന നമുക്ക് നോക്കാം. ഫുള്ള് നമുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ൊളുത്തും കാവളം കിളിയേ, കൈവളകാതില ചാത്തിയില്ലേ കോടിയുടുത്തിയിലേ. കാവിനുള്ളിൽ വിളക്കുകൊളുത്തും കാവളം കിളിയേ, കൈവളകാതില ചാത്തിയില്ലേ കോടിയുടുത്തിയിലേ. പൊന്നളക്കും പൗർണമി രാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ തുമ്പക്കുളവും ഈ ഇതും കൊണ്ട് ഞങ്ങള് ഒരു മാവേലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല ചാ, ഇതിട്ടുകൊണ്ടാണ് മാവേലിനെ സ്വീകരിക്കണത്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യും. ഇതിനിപ്പം പൂവും കൂടി ഇടൂല്ലേ, ഇനി പൂവും കൂടും, പൂവും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇത് പടി തൊട്ട് അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മുടെ ഇവിടെ വരെ ഈ പീഠത്തിലേക്ക് സ്വീകരിച്ചിരുത്തുന്നതായിട്ട പോലെയാണ് ചടങ്ങ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ മാവേലിനെ ഇത് എന്തിനാ വെച്ചാൽ അമ്പും വില്ലും, അമ്പും വില്ലും ഉണ്ടാക്കണം. ഓക്കെ, അപ്പം കണ്ടോ അമ്പും വില്ലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു അമ്പുണ്ട്, അത് മറ്റേ തെങ്ങിൻ്റെ മറ്റേ ഇതില്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ കുരുത്തോല എടുത്തില്ലേ, ഒന്ന് പിടിച്ച പ്രിയമ്മേ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഓടി ഇടരുതട്ടാ, വിട്ടുകളയരുതട്ടാ. അതെ, ഇത് സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പും വില്ലും കൊണ്ട് അട ഉണ്ടാക്കും നമ്മൾ നാളെ രാവിലെ. പൂവട എന്നാണ് അതിന് പറയണേ. ആ അടയിലേക്ക് കുത്തിക്കും, കുത്തിച്ചിട്ട് അങ്ങനെയാണ്. ആ അപ്പം അത് ഇങ്ങനെ കുത്തിച്ചിട്ടാണ് പൂവട നെയ്തിക്കുകയാണ്. മഹാബലിക്ക് അവിടെ വെച്ച് പടിക്കൽ വെച്ച് പൂവട നെയ്തിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ആ ചടങ്ങെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നാളെ വെളുപ്പിനെയാണ്, ഈ വെളിച്ചം ഉണ്ടാവുള്ളൂ, എന്നാലും നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്ത് എടുക്കാം. അപ്പം അങ്ങനെ ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ ഏകദേശം കഴിയാറായി, ഞങ്ങളും ടയർഡാണ്, സമയം 9:30. അപ്പോൾ ഇന്നത്തെ ഈ ഉത്രാടപ്പാച്ചിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഉത്രാടപ്പാച്ചിലെല്ലാം കഴിയാറായി. ആ അമ്മതെ ഒരു ചെറിയ പരിപാടിയും കൂടി, അത് അടുക്കളയിലുള്ളതാണ് പൂവട ഉണ്ടാക്കുന്നത്, അത് നമുക്ക് നാളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞു, അതെ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരാളുടെ രണ്ടുപേരും കൂടെ ഉണ്ട്, അവരെ ആ ഒരു ഇതും കൂടെ പറയാം. ആ ദേ രണ്ടുപേരും കൂടെ പറഞ്ഞേ, ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ എല്ലാവർക്കും. ഹാപ്പി ഓണം. ഉത്രാടത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഞങ്ങൾ കിടക്കാൻ പോവാണ് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും
നല്ല അടിപൊളിയായിട്ടുള്ള ഓണം ഓരോ ഓണം ആശംസിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തണം. ഓക്കെ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഓക്കെ.